Cambridge English 365 days. Cambridge materials ഉപയോഗിച്ച് പ്രൂഫ് ഓട് കൂടി വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് മനസ്സിലാക്കാം. 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഓൾദോ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. PDF ഫയൽസ് ബുക്സ് വാങ്ങിയിട്ടുള്ളവർ ഈ പേജ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. PDF ഫയൽസ് ബുക്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഓൾദോ എന്നത് ഒരു കൺജങ്ഷൻ ആണ്. എങ്കിലും എന്നിട്ടും എന്നാലും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സെൻറ്റൻസിൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സെൻറ്റൻസ് വായിക്കാം. ഓൾദോ ഹീസ് നിയർലി 80 ഹീ സ്റ്റിൽ വെരി ആക്റ്റീവ്. അവന് ഏകദേശം 80 വയസ്സാണെങ്കിൽ കൂടിയും അവനിപ്പോഴും വളരെ ആക്റ്റീവ് ആണ് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഓൾദോ ദ സൺ വാസ് ഷൈനിങ് ഇറ്റ് വാസ് ഇൻ വെരി വാം. സൂര്യൻ കത്തി നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ കൂടിയും അധികം ചൂടുണ്ടായിരുന്നില്ല എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഓൾദോ നമുക്ക് ഇങ്ങനെയും ഉപയോഗിക്കാൻ സാധിക്കും. ഓൾദോ സ്മോൾ ദ കിച്ചൺ ഈസ് വെൽ ഡിസൈൻഡ്. ചെറുതാണെങ്കിൽ കൂടിയും കിച്ചൺ വെൽ ഡിസൈൻഡ് ആണ് എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം. മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്കുള്ള ആൻസർ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെയാണ്. ഏറ്റവും അവസാനം ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് തന്നെ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ ആൻസറും കൂടിയും പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിൻ ചെയ്യാമെന്നാണ്. സ്റ്റുഡൻസിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏറ്റവും ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസ് 3 സെൻറ്റൻസ് നമുക്കിന്ന് പഠിക്കാം. വി ഹാവ് ടു ഫില്ല് അപ്പ് അവർ കാർ വിത്ത് പെട്രോൾ. നമുക്ക് നമ്മുടെ കാറ് പെട്രോൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. എനിക്ക് എൻ്റെ കാറിൽ പെട്രോൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് എന്ന് ഇങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഐ ഹാവ് ടു ഫില്ല് അപ്പ് മൈ കാർ വിത്ത് പെട്രോൾ. പെട്രോൾ മാറ്റി നമുക്ക് ഡീസലാക്കാൻ സാധിക്കും. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കാറിൻ്റെ ഹോൺ അടിക്കാൻ നമ്മൾ പറയേണ്ടത് ഇങ്ങനെയാണ്. സൗണ്ട് യുവർ ഹോൺ അല്ലെങ്കിൽ ടൂട്ട് യുവർ ഹോൺ. ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സ്റ്റുഡൻസ് ആവശ്യപ്പെടുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ ഇതുപോലെ ഉൾപ്പെടുത്തുന്നത്. PDF ഫയൽസോ ബുക്സോ വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അതിനുള്ള മറുപടി നമ്മൾ വീഡിയോയിലൂടെ തരുന്നതായിരിക്കും. നമുക്ക് ഈ സെൻറ്റൻസ് കൂടി പരിചയപ്പെടാം. സൗണ്ട് യുവർ ഹോൺ ടു ലെറ്റ് ദം നോ വി ആർ ഹിയർ. ടൂറ്റ് യുവർ ഹോൺ ടു ലെറ്റ് ദം നോ വി ആർ ഹിയർ. രണ്ടും ഒരേപോലെ ഉപയോഗിക്കാം. നമ്മളിവിടെ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഹോൺ അടിക്കൂ എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇനി ചോദ്യമാണ്. ചോദ്യത്തിന് മുൻപ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ പറയുകയാണ്. ടോമിന് നാളെ ഇങ്ങോട്ട് വരാൻ സാധിക്കുമോ എന്ന് രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാൻ സാധിക്കും. വിൽ ടോം ബി ഏബിൾ ടു കം ഹിയർ ടുമാറോ. ഇതാണ് ഒരു ഓപ്ഷൻ. ക്യാൻ ടോം കം ഹിയർ ടുമാറോ. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ആൻസർ ഇതാണ്. ഹീസ് ബിൻ ഡ്രൈവിംഗ് ഫോർ 20 ഇയേഴ്സ്. 20 വർഷമായിട്ട് അവൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം. 2 മണിക്കൂറായിട്ട് അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനും ഇതേ പാറ്റേൺ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഹീസ് ബിൻ ഡ്രൈവിംഗ് ഫോർ 2 അവേഴ്സ്. അവൻ 2 മണിക്കൂറായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് സിറ്റുവേഷനിലും ഒരേ പാറ്റേൺ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അവൻ എപ്പോഴെങ്കിലും വിദേശത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ഇങ്ങനെയാണ് ചോദിക്കാൻ സാധിക്കുക. ഹാസ് ഹി എവർ ബീൻ അബ്രോഡ്. അവിടെ 2 ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഹാസ് ഹി എവർ ബീൻ അബ്രോഡ്. ഇതൊക്കെ 4-5 തവണ നമ്മൾ ഉറക്കെ പ്രാക്ടീസ് ചെയ്യണം. അതിനു മുൻപത്തെ വീഡിയോയുടെ ആൻസർ ഇതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് റിപ്ലേസ്ഡ് ആണ്. തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ടീച്ചേഴ്സ് വിൽ നെവർ ബി റിപ്ലേസ്ഡ് ബൈ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ ക്ലാസ് റൂം. ഇങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ദി ന്യൂ ഡിസൈൻ വിൽ ഇവൻച്വലി റിപ്ലേസ് റിപ്ലേസ്ഡ്. അതിലേതാണെന്നുള്ളത് കൃത്യമായ മെസ്സേജ് അയക്കണം. ഓൾ എക്സിസ്റ്റിംഗ് മോഡൽസ്. മെസ്സേജ് അയക്കാൻ മടി കാണിക്കരുത്. അറിയില്ലെങ്കിൽ ഐ ഡോണ്ട് നോ എന്നാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത്. നല്ല റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടി PDF ഫയൽസും ബുക്സൊക്കെ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി 500 രൂപ ചിലവാക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.